കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവർ കൈമാറി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്കു പുറമെ ലോക കേരള സഭയിൽ ബിനോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത്. കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 500,000 രൂപ പ്രഖ്യാപിക്കുന്നതോടൊപ്പം കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ലോകത്ത് തന്നെ ശ്രദ്ധേയരായ മലയാളി വ്യവസായികളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോർക്കയിലൂടെ സഹായങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 500,000 രൂപ യൂസഫ് അലി നമുക്ക് ഇപ്പോൾ ഈ നൽകുന്നതിൽ ഇതോടൊപ്പം ഉണ്ട്. രവി പിള്ളയുടെ പ്രമുഖ വ്യവസായി കൂടിയായ അദ്ദേഹത്തിൻ്റെയും 200,000 രൂപയുടെ സഹായമുണ്ട്. ഫൊക്കാനയുടെ പ്രസിഡന്റ് നൽകിയിട്ടുള്ള സഹായവും 200,000 രൂപ ഇതോടുകൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 14,000 രൂപയാണ് ഇപ്പോൾ കൈമാറുന്നത്. നേരത്തെ തൃശൂർക്കാരൻ കൂടിയായിട്ടുള്ള പ്രമുഖ വ്യവസായി ജെ കെ മേനോൻ 200,000 രൂപ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നോർക്ക വഴി ലഭ്യമായാൽ ഉടനെ തന്നെ ഇവിടെ എത്തിക്കും. മരണം നടന്നു ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ സഹായങ്ങൾ എത്തിക്കാൻ സർക്കാർ നല്ലതുപോലെ പ്രയത്നിച്ചു. നിയമസഭ നടക്കുന്നതിനിടയിലും ഞങ്ങൾ നേരിട്ട് കേരള ഗവൺമെന്റിന് പ്രതിനിധികളായി ഇവിടെ വന്ന് ഇത് വിതരണം ചെയ്യണം എന്ന് നിശ്ചയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ 500,000, പ്രവാസി വ്യവസായികളായ യൂസഫ് അലി 500,000, രവി പിള്ള 200,000, ഫൊക്കാന സംഘടനയുടെ പ്രസിഡന്റ് 200,000 ഉൾപ്പെടെ 14,000 രൂപയുടെ ധനസഹായമാണ് കൈമാറിയത്. പ്രവാസി പ്രമുഖനായ കെ കെ മേനോൻ 200,000 രൂപ നോർക്ക മുഖാന്തിരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായും മന്ത്രിമാർ അറിയിച്ചു. ലോക കേരള സഭ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രമുഖ വ്യവസായി പ്രവാസി വ്യവസായികൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഹായം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഗവൺമെൻറ് പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ധനസഹായം നൽകുന്നതിന് തീരുമാനമെടുത്തു. ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തിന് പുറമെ ഇവിടെ റവന്യൂ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ പ്രവാസി വ്യവസായികളായിട്ടുള്ള യൂസഫ് അലി, രവി പിള്ള, ഫൊക്കാനയുടെ പ്രസിഡന്റ്, ഫൊക്കാന എന്ന സംഘടന, അവരെല്ലാം നൽകിയ തുകകൾ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 14,000 രൂപ നാം കൈമാറുന്നത്. ഈ വിഷയം ലോക മലയാളി സഭയിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ സംഘടനകളും പ്രമുഖ പ്രവാസി വ്യക്തിത്വങ്ങളും ചർച്ച ചെയ്തതിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തികളുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി മറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. നമ്മുടെ ബിനോയുടെ മകനായിട്ടുള്ള ആദി ഡിപ്ലോമ ഹോൾഡറാണ്. ഒരു വരുമാനദായകമായ അന്തസ്സുറ്റ ഒരു തൊഴിൽ അദ്ദേഹത്തിന് നൽകാനായി പ്രവാസി വ്യവസായിയായിട്ടുള്ള ജെ കെ മേനോൻ, അന്തരിച്ച പത്മശ്രീ സി കെ മേനോൻ്റെ മകൻ തയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജോലിക്കായിട്ട് പറഞ്ഞയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം 200,000 രൂപ അദ്ദേഹം കുടുംബത്തിന് ധനസഹായമായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരിച്ച് അത് നല്ല നിലയിലുള്ള ഒരു ഭവനം അവർക്ക് ഉറപ്പാക്കുന്നതിന് നഗരസഭ തയ്യാറായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് നമുക്ക് ജാഗരൂകരായിരിക്കാമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചു. ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ സഹായം നൽകാൻ ഒന്നിച്ചതിന് മന്ത്രി കെ രാജൻ നന്ദി അറിയിച്ചു. എൻ കെ അക്ബർ എം എൽ എ, ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ, മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.